മാമാ നമസ്കാരം. നമസ്കാരം. ആ എന്തോ വിശേഷങ്ങളൊക്കെ. ഓർമ്മയുണ്ടോ എന്നെ കണ്ടത്? ഓർമ്മയുണ്ടോ? ആ ഒരു വർഷമായി ഏകദേശം നമ്മളിവിടെ വന്നിട്ടൊക്കെ. ഓക്കെ, ഇന്നിപ്പോ വേറെ സംഗതികൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ ഈ ഒരു സ്റ്റീലിന്റെയും തകരത്തിന്റെ ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് നമ്മളെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതാണ്. ഈ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കാണ്. അതിലിപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് രണ്ട് ട്രേ ആണ്. പക്ഷെ നമുക്ക് ഓർഡർ വരുന്നുള്ള പണികൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വീട്ടില് അതിന്റെ ഓർഡറും കാര്യങ്ങളും ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കണല്ലേ. ഇതിപ്പോ നമ്മള് കടകളിലേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ? കടകൾക്ക് കടക്കാർ അവരുടെ ആവശ്യത്തിന് വന്ന് നമ്മളടുത്ത് വന്നിട്ട് ഓർഡർ പറയാണ്. അല്ലാണ്ട് ഞങ്ങള് സെയിലില്ല. സെയില് പറഞ്ഞാൽ പല കടകളിലും പലതും ഉണ്ടാവും, പക്ഷെ നമ്മൾ പണിയുന്ന സാധനം അധികം ഉണ്ടാവില്ല. അതിപ്പോ ആവശ്യാനുസരണം ആൾക്കാർക്ക് ആവശ്യാനുസരണത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഓരോരോ അളവുകൾ ഉണ്ടാവും. ഷീറ്റ് തകിടാണ്. ഈ തകിടെല്ലാം ഇപ്പൊ കൂടുതൽ ആൾക്കാർക്കൊക്കെ സ്റ്റീലാണ് വേണ്ടിയത്. അപ്പൊ ഇത് വന്നിട്ട് ജി എ ഷീറ്റ് ഇത് 500 രൂപ റേറ്റ് ഉണ്ടാവും. ഇതേ അളവിൽ നമുക്ക് സ്റ്റീലുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് സ്റ്റീലാണ്. സ്റ്റീലാണ് സ്റ്റീലിന്റെ ആവശ്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് വന്നിട്ട് നമ്മൾ ഒരു 2 കൊല്ലം ഉപയോഗിക്കും. ഇത് വന്ന് ഒരു 10-15 കൊല്ലം ഉപയോഗിക്കും. അത്ര വ്യത്യാസം ഉണ്ട്. അപ്പൊ സ്റ്റീലാകുമ്പോ ഈ ഫുഡിന്റെ പ്രശ്നങ്ങള് അങ്ങനെ അതിലേക്കൊക്കെ കുറച്ചും കൂടി ഗുണമാണ്. അപ്പൊ സ്റ്റീലിലേക്ക് കടക്കണത് ഇപ്പൊ ഈട് നിൽക്കും, അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും കിടക്കുന്നത്. ആൾക്കാർക്ക് ഇപ്പൊ വൃത്തി വേണല്ലോ. കട ബിസിനസ് കച്ചവടം ഒന്നുകൂടി കാണാനും ഇത് കാണാൻ ഭംഗി വേണം. ഇതിപ്പോ എന്തിന്റെ തട്ടാ? ചായ അങ്ങനെ പിന്നെ മീനിന്റെ വണ്ടിയില് അതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാലോ. സ്റ്റാളിലേക്കൊക്കെ വലിയ വലിയ ട്രൈകളൊക്കെ അങ്ങനെ കൂടുതൽ സ്റ്റീലാണ്. അപ്പൊ മാമ നമ്മളിവിടെ ഷീറ്റ് നമ്മൾ കൊണ്ടുവരണം, അതായത് ഇവിടെ ഉണ്ടാവോ ഷീറ്റ്? അതെങ്ങനെയാണ്? ഞങ്ങള് ഷീറ്റ് ഉണ്ടാവും ഇവിടെ, നമ്മുടെ അടുത്ത് ഷീറ്റ് ഉണ്ടാവും. പിന്നെ മുമ്പിലൊക്കെ ഷീറ്റൊക്കെ ആൾക്കാർക്ക് മേടിച്ചത്, അപ്പൊ നമ്മുടെ അടുത്ത് ഷീറ്റുള്ളതൊന്നും അറിയില്ല ആൾക്കാർക്ക്. ഇപ്പൊ നമ്മള് ഷീറ്റ് സ്റ്റീലിന്റെ ഷീറ്റൊക്കെ ഇവിടെ തന്നെ നമ്മള് ഒക്കെ റെഡിക്ക് ഓർഡർ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർക്ക് എത്ര സൈസ് വരും? ഇപ്പൊ 10 ട്രേ വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു 2 മണിക്കൂർ ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അത്രയും ഇതിലുള്ള ഒരു കാര്യം. അപ്പൊ ഷീറ്റ് നിങ്ങൾ എടുക്കും? ഷീറ്റൊക്കെ നമ്മൾ. ഓക്കെ ശരി. ഇപ്പൊ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? എന്തൊക്കെ ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചാ സൂപ്പർ മാർക്കറ്റ്, പലചരക്ക് കടകള്, അങ്ങനെ ഷോപ്പുകൾക്കൊക്കെ ഈ സാധനം, പയറ്, അരി, പഞ്ചസാര, ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള സ്റ്റീലിന്റെ ബോക്സ്. ഇത് നല്ലൊരു മൂവിംഗ് ഉള്ള സംഭവം. ഇതാണ് ഇപ്പൊ ട്രെൻഡിൽ. ഏത് സൂപ്പർ മാർക്കറ്റിൽ സ്റ്റീലാണ്? സ്റ്റീല് പറഞ്ഞാൽ നമ്മളതിനുള്ളില് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോ ഈ സാധനം തുരുമ്പും പിടിക്കില്ല, വരുന്നവർക്ക് കാണാനൊന്നും ഭംഗി ഉണ്ടാവും. ഇത് നല്ല കനണ്ടല്ലോ അല്ലേ? നല്ല വെയിറ്റ്. ഇതിലേക്ക് പല സൈസ് ഉണ്ട്. ഇതൊരു സൈസ് ആണ്. ഇതിന്റെ വലുതുണ്ട്, ചെറുതുണ്ട്, ഇങ്ങനെ പല ഉണ്ട്. പിന്നെ ഇതിൽ ജി എ ഷീറ്റിലുണ്ട്. ഇതിൽ തകർത്തിലുണ്ട്. തകറില് ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ഷീറ്റിലും ഉണ്ടാക്കാം. അതിലും ഉണ്ടാക്കുന്നത് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇപ്പൊ സ്റ്റീലാണ് ഉദ്ദേശിക്കുന്നത്. കുറെ ഇതായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ നമ്മളെ ഓഫീസ് പർപ്പസ് ആക്കിട്ട് ഈ പരാതിപ്പെട്ടി എന്നൊക്കെ ഇല്ലേ, പരാതിപ്പെട്ടി, ലെറ്റർ ബോക്സ്, ചുമറിൽ എങ്ങനെ മാറ്റുന്നത്, അതില് സ്റ്റീലുണ്ട്, അത് പിന്നെ ജി എ ഷീറ്റിലുണ്ട്. ഇത് കുറെ ഓഫീസുകൾക്കൊക്കെ പോകും, ബാങ്ക്, മുനിസിപ്പാലിറ്റി, പോലീസ്, പരാതിപ്പെട്ടികൾ, പരാതിപ്പെട്ടി. അതില് ചെറുതുണ്ട്, ഇതൊക്കെ മറ്റേ ഈ വളക്കൊക്കെ വീട്ടിലൊക്കെ നമ്മള് സ്റ്റാൻഡ്. പിന്നെ ഇത് റാങ്ക് പെട്ട ചെറുത്, ഇത് മറ്റേ നമ്മളെ വീട്ടില് ഡോക്യുമെന്റ്സ് അത്യാവശ്യം. പിന്നെ ഇപ്പോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് പുതിയതായിട്ട് എന്തെങ്കിലും? ഇതിപ്പോ റാങ്ക് പെട്ടി, റാങ്ക് ബോക്സ്, മറ്റേ എണ്ണ കോരാനും അലുവാന്റെ ഇതൊക്കെ കോരാനുള്ള. പിന്നെ അത് വന്നിട്ട് നമ്മുടെ ചായ ബോയിലർ, ആൾക്കാർ ഒന്ന് ടാപ്പ് ഫിറ്റ് ചെയ്തു. ഇതില് ഇരുമ്പിലുണ്ട്, രണ്ട് സൈസാണ്. ശരി. പിന്നെ ഇത് ഇതെന്താ? ഭണ്ഡാരമാണ്? ഭണ്ഡാരല്ല, ഭണ്ഡാരല്ല. ഇത് വന്നിട്ട് ഈ കടാവളക്ക്, വിളക്ക് കടാതിരിക്കാനുള്ള കണ്ണാടി കൂടും. കണ്ണാടി കടാവളക്ക് വെക്കുന്നത്. ഇതില് സ്റ്റീലുണ്ട്, മറ്റേ ജി എ ഉണ്ട്, അങ്ങനെ നല്ല ക്വാളിറ്റി. ശരി, നന്നായിട്ടുള്ള സാധനം. ഇതില് സ്റ്റീലുണ്ട്. ഓക്കെ.
ഒരു പുതിയൊരു ഐറ്റം ആണല്ലേ, അതിന്റെ വലുപ്പ ചെറുപ്പം എല്ലാം നമുക്ക് റൈറ്റ് പറയാൻ പാടും എന്നുള്ളതാണ്. അതായത് അപ്പൊ സാധാരണ ഇപ്പൊ എല്ലാവരും നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോ എല്ലാവരുടെ ഒരു ചോദ്യം എത്രയാണ് ഇതിന്റെ വില, അല്ലെങ്കിൽ എത്ര ഇതിന്റെ പ്രൈസ് എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചു വരിക. അത് നമുക്ക് പറയാൻ കഴിയുമോ? ഇതിലിപ്പോ എങ്ങനെയാണ്? ഓ, പറയാനും കഴിയും. വരുന്നവർക്ക് ചില അറിയും ചെയ്യും. അല്ല, സാധാരണ നമ്മളൊരു കടയിൽ നിന്ന് മേടിക്കുന്ന കാലം ഇപ്പൊ നമ്മൾ അതിനേക്കാളും ക്വാളിറ്റി നന്നായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഏത് ഐറ്റംസ് വേണമെങ്കിലും സ്റ്റീല് തകരത്തിൽ നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ഇവിടെ, അതായത് ഇപ്പൊ നമ്മളിപ്പോ വന്ന് വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവും, എന്തെങ്കിലും ഇതിൽ പെടാത്തതും ഉണ്ടായിരിക്കും. ഇഷ്ടംപോലെ ഇവിടെ ഒന്നുമില്ല സാധനം. ഇല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ കിട്ടിയ സാധനം കാണുമ്പോഴാണ് വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്ക് എന്നൊക്കെ ഉണ്ടാക്കണം അറിയാം. ഇവിടെ ഒന്നുമില്ല, ഓർഡർ ഒന്നുമില്ല, ഓർഡർ ഉള്ളതൊക്കെ പോയി കഴിഞ്ഞു. ശരി ശരി, ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്നിങ്ങനെ പാലക്കാട്ടേക്ക് ഇറങ്ങിപ്പോഴേ, വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയപ്പോ ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രം. എന്തായാലും ഇതിന്റെ അടിയിൽ നമുക്ക് നമ്പറൊക്കെ കൊടുക്കാം, എന്തെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടെ തീർച്ചയായിട്ടും. അപ്പോഴേ നമ്മള് പാലക്കാട് വന്നതാണ് കേട്ടോ, വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ നമ്മള് നമ്മുടെ പ്രായമുള്ളത് കൊണ്ടാണ് നമ്മൾ മാമൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ ഞാൻ അന്ന് വന്ന് കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി, കാരണം തൃശ്ശൂർ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നത്. അപ്പൊ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ മെഷീനറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ടെക്നോളജിയും വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ എപ്പോഴും അദ്ദേഹം കൈ കൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവശ്യപ്രകാരം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉണ്ടാക്കി തരുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇവര് കുറച്ചുകൂടി വർക്കുകൾ ഇവർ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു ഷോപ്പിന്റെ ഒരു സൗകര്യക്കുറവ് കാരണമാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഷോപ്പിലേക്ക് വരാൻ എങ്ങനെ അഡ്രസ്? എങ്ങനെ കൃത്യമായിട്ട് പറയാം? അഡ്രസ് നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ മാർക്കറ്റോട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാജി ടെക്സ്റ്റൈൽസ് കലാമറ്റൽ അതിന്റെ പുറകു വശമാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ പേരെന്താണ്? ഈ ബിൽഡിങ്ങിന്റെ പേര് ഉമ്മർ സാഹിബ് കോംപ്ലക്സ്. ഉമ്മർ സാഹിബ് കോംപ്ലക്സ്, ആ അതിന്റെ ഉള്ളിലാണ്. ഓക്കെ, ആ ശരി.